മാലിന്യങ്ങളാൽ നിറഞ്ഞ രാമപുരം പുഴ നവീകരിക്കാൻ നടപടി തുടങ്ങി. തെളിനീരൊഴുക്കും നവകേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് രാമപുരം പുഴയിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത്. രാമപുരം പുഴയിൽ മണ്ണും ചെളിയും നിറയുകയും മാലിന്യ നിക്ഷേപത്താൽ നീരൊഴുക്ക് നിലച്ചു പോവുകയും ചെയ്തതിനാൽ മഴക്കാലത്ത് വെള്ളപ്പൊക്കം, കൃഷിക്കാവശ്യമായ ജലക്ഷാമം, കുടിവെള്ള പ്രയാസം, ഉപ്പുവെള്ളം കയറൽ തുടങ്ങി നിരവധി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു വരികയാണ്. പുഴയിലെ മാലിന്യങ്ങൾ നീക്കാൻ തുടങ്ങി. തെളിനീരൊഴുകും നവകേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് രാമപുരം പുഴയിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത്. സംസ്ഥാന സർക്കാർ ഇറിഗേഷൻ വകുപ്പ് മുഖേനയാണ് പുഴ ശുചീകരിക്കുന്നത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് രാമപുരം പുഴ സംരക്ഷണത്തിനായി DPR തയ്യാറാക്കുന്നതിനായി ബഡ്ജറ്റിൽ 10 ലക്ഷം രൂപ നീക്കിവച്ചിട്ടുണ്ട്. ചെറുതാഴം, ഏഴും മാടായി പഞ്ചായത്തുകളുടെ സംഗമ കേന്ദ്രമായ രാമപുരം പുഴ ശുചീകരിക്കാനും ആഴം കൂട്ടി അരിക സംരക്ഷണത്തിന് ഇറിഗേഷൻ വകുപ്പ് 25 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട്. പുഴയിലേക്ക് പ്രവേശിക്കുന്ന കൈത്തോടുകൾ വൃത്തിയാക്കുന്നതിനും കുണ്ടം പാലം നിർമ്മിക്കുകയും ചെയ്താൽ ഉപ്പുവെള്ളം കയറുന്നത് തടയാനും കൃഷി അഭിവൃദ്ധിപ്പെടുത്താനും കഴിയും. പുഴയരികിൽ തെങ്ങും കമുകും വെച്ചുപിടിപ്പിക്കുന്നതിന് പഞ്ചായത്ത് ആലോചനയുണ്ട്. ശ്രീസ്ഥയിലൂടെയും അതിയടത്തിലൂടെയും ഒഴുകുന്ന തോട്, ഇതിൻ്റെ ആരംഭം പരിയാരത്ത് നിന്നാണ് ഈ പുഴ ആരംഭിക്കുന്നത്. ആ പുഴയിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന മാലിന്യങ്ങൾ മുഴുവൻ ഏതാണ്ട് 1100 മീറ്റർ നീളത്തിലുള്ള ഈ തോടിനെ ഭംഗിയായി ശുചീകരിച്ച് രാമപുരം പുഴയും ശുചീകരിച്ച് തെളിനീരൊഴുക്കുന്ന പ്രവർത്തനത്തിലാണ് പഞ്ചായത്ത് വ്യാപൃതമായിരിക്കുന്നത്. അതുപോലെ തന്നെ ഉപ്പുവെള്ളം കയറുന്നത് തടയുന്നതിന് വേണ്ടി രാമപുരം പുഴക്ക് താഴെ ഏതാണ്ട് വലിയ രീതിയിൽ തന്നെ ഒരു ബണ്ട് കെട്ടി നിർമ്മിച്ചാൽ മാത്രമേ ഉപ്പുവെള്ളം കയറുന്നത് തടയാൻ വേണ്ടി പറ്റൂ. ഉപ്പുവെള്ളം കയറുന്നത് തടയുകയും തെളിനീരൊഴുക്കുകയും ചെയ്തുകൊണ്ട് ഈ മേഖലയിലെ കാർഷിക സമൃദ്ധി ഉറപ്പുവരുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇനി വരുന്ന പദ്ധതിയിൽ കൂടുതൽ വിപുലമായ രൂപത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികളെയും അതുപോലെ തന്നെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു വിപുലമായിട്ടുള്ള ക്യാമ്പയിനാണ് ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുള്ളത്. സ്ഥലം ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ, പഞ്ചായത്ത് അംഗങ്ങളായ TV ഉണ്ണികൃഷ്ണൻ, MT സബിത തുടങ്ങിയവർ സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്ര.